എല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങ ആർക്കും ഒട്ടില്ലതാണ് ആ നല്ല നാളുകളുടെ ഓർമ്മകൾ മലയാളി മനസ്സിൽ അലയടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എങ്ങും പൂപ്പൊലികളുടെ ആരവമുയർത്തി മലയാളികളുടെ പ്രിയപ്പെട്ട ദേശീയോത്സവമായ ഓണം വന്നെത്തിയിരിക്കുന്നു കള്ളവും ചതിയുമില്ലാത്ത മഹാമാരികളില്ലാത്ത ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ മഹാബലി തമ്പുരാന്റെ ഭരണകാലത്തെക്കുറിച്ചുള്ള ഓർമ്മ പുതുക്കലാണ് മലയാളികളുടെ ഓണം മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വലിയ ത്യാഗം എന്നുള്ളതാണ് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ കള്ളവും ചതിയും ഇല്ലാത്തൊരു ഭരണകാലമായിരുന്നു മഹാബലിയുടേത് മഹാബലിയുടെ ഭരണത്തിൽ മറ്റു രാജാക്കന്മാരെല്ലാം തന്നെ അസൂയാളുകളായിരുന്നു മഹാബലിയുടെ ഭരണത്തിൽ അസൂയ പൂണ്ട മറ്റു രാജാക്കന്മാർ ഏത് വിധേനയും മഹാബലിയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അവർ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയും പല കുതന്ത്രങ്ങൾ മെനയുകയും ചെയ്തു എന്നാൽ മഹാബലിക്ക് വേണ്ടി തന്റെ പ്രജകൾ മരിക്കാൻ പോലും തയ്യാറാണെന്ന് മനസ്സിലാക്കിയ അവർ ഇതുകൊണ്ടൊന്നും കാര്യമില്ലെന്ന് തിരിച്ചറിഞ്ഞു മഹാബലിയെ തകർക്കാൻ ഈ വഴികളൊന്നും പോരെന്ന് മനസ്സിലാക്കിയ ഈ രാജാക്കന്മാരെല്ലാരും കൂടി വിഷ്ണു ഭഗവാനെ ചെന്ന് കാണാൻ തീരുമാനിക്കുന്നു തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഭഗവാന് പറ്റുമെന്ന് അവർ വിശ്വസിക്കുന്നു അങ്ങനെ അവർ വിഷ്ണു ഭഗവാനെ ചെന്ന് കണ്ട് കാര്യം അവതരിപ്പിക്കുന്നു ഞങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ യുദ്ധമുണ്ടാക്കുമെന്ന് അവർ വിഷ്ണു ഭഗവാനെ തെറ്റിദ്ധരിപ്പിക്കുന്നു അങ്ങനെ വിഷ്ണു ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിക്കുന്നു അങ്ങനെ വിഷ്ണു ഭഗവാൻ വാമനന്റെ അവതാരമെടുത്ത് ഭൂമിയിലെത്തുന്നു ദാനശീലനും സത്യസന്ധനുമായ മഹാബലിയോട് മൂന്നടി അവകാശപ്പെടുന്നു യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ മഹാബലി വിഷ്ണുവിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നു അങ്ങനെ സ്വർഗവും ഭൂമിയുമായി വാമനൻ രണ്ടടി അളന്നെടുക്കുന്നു തന്റെ മൂന്നാമത്തെ അടി എവിടെ എടുക്കുമെന്ന് വാമനൻ ചോദിച്ചപ്പോൾ മഹാബലി തന്റെ ശിരസ് തന്നെ കാണിച്ചുകൊണ്ട് അതെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അങ്ങനെ മൂന്നാമത്തെ അടിക്കായി വാമനൻ മഹാബലിയെ തന്റെ കാലുകൊണ്ട് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നു മഹാബലി യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ അത് അനുസരിക്കുന്നു എന്നാൽ മഹാബലി ഒരു വരം മാത്രം ആവശ്യപ്പെടുന്നു വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണണമെന്നുള്ള ആവശ്യം വാമനൻ അത് അംഗീകരിക്കുന്നു അങ്ങനെ വർഷത്തിലൊരിക്കൽ മഹാബലി തന്റെ പ്രജകളെ കാണാനെത്തുന്ന ദിവസമാണ് നമ്മൾ തിരുവോണമായി ആചരിക്കുന്നത് പൊന്നിൻ ചിങ്ങ മാസത്തിലെ അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 നാളുകൾ മലയാളികൾക്ക് ഉത്സവം തന്നെയാണ് അത്തം 10 തിരുവോണം എന്നാണല്ലോ ചൊല്ല് ഓണക്കോടി ഉടുത്ത് ഓണസദ്യ ഒരുക്കി പൂക്കളമിട്ട് ഓണപ്പാട്ടും ഓണക്കളികളും ഒക്കെയായി ഗംഭീര വരവേൽപ്പാണ് തന്റെ മഹാബലി തമ്പുരാന് പ്രജകൾ നൽകുന്നത് എന്നാൽ ആഘോഷങ്ങളുടെയും ഒത്തൊരുമയുടെയും ഉത്സവമായ ഓണം ഈ വർഷവും കോവിഡ് നമ്മളിൽ നിന്നും കവർന്നെടുത്തിരിക്കുന്നു അതിജീവനത്തിന്റെ ഈ ഓണവും ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ ജാതിമത ഭേദമന്യേ മലയാളികൾ ഒരുത്സവമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഐക്യത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശം പരത്തുന്ന ഓണം മലയാളികൾക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് കാണം വിറ്റും അവർ മാവേലി തമ്പുരാനെ വരവേൽക്കുക തന്നെ ചെയ്യും അടുത്ത വർഷമെങ്കിലും മഹാമാരിയുടെ ഭീതിയില്ലാതെ എല്ലാവരും ഒരുമിച്ചുള്ള ഓണം പ്രത്യാശിച്ചുകൊണ്ട് ഈ വർഷത്തെ ഓണവും നമുക്ക് വീടുകളിലിരുന്നു കൊണ്ട് സുരക്ഷിതമായി ആഘോഷിക്കാം